ഫ്രണ്ട്സ്, ഞാനിവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പോകുന്ന ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കുക്ക് ചെയ്യുന്നത്. അതിനെടുത്തിരിക്കുന്ന കുനാഫയുടെ ഡോ ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഒടിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അല്പം ഷുഗർ നമ്മൾ ഏലക്ക അവിടെ ഇട്ടിട്ട് നമ്മളത് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അല്പം നമ്മുടെ കാഷ്നട്ടും പിസ്തയും ബദാമും എല്ലാം കൂടി ഈന്തപ്പഴവും എല്ലാം കൂടി നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഈന്തപ്പഴം ചെറുതായിട്ട് മുറിച്ചതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ആ പൊടിങ്ങിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി നമ്മളെടുക്കുന്നുണ്ട്. അത് പുറകാലെ കാണിക്കാം. ഇവിടെ കുനാഫയുടെ ഡോവ് അല്പം നെയ്യ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരുപാടങ്ങ് ബ്രൗണായി പോകരുത്, ചെറിയൊരു ഗോൾഡൻ കളറായാൽ മതി. ഓക്കെ, നമുക്കത് ചെയ്യാം. ഞാൻ തീ ഗ്യാസ് ഓൺ ആക്കിയിരിക്കുകയാണ്. അതിലേക്ക് അല്പം നെയ്യും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്, തീ തീരെ കുറച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം നമുക്ക് ഫ്രൈ ചെയ്യാം. ഒരു അല്പം നേരം മതി, ഒരുപാട് നേരമൊന്നും വേണ്ട, ഒരു രണ്ട് മിനിറ്റൊക്കെ മതി. നെയ്യൊരു രണ്ട് സ്പൂണ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളെടുക്കുന്ന സാധനത്തിനനുസരിച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു, കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തതിനനുസരിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് മെൽറ്റായി ചെറുതായിട്ട് അലിഞ്ഞിറങ്ങട്ടെ. തീ തീരെ കുറച്ച് വേണം ഇട്ട് കൊടുക്കാൻ, അധികം കൂട്ടിയിട്ട് കൊടുക്കരുത്. കാരണം ഈ ഡോവ് തീരെ തിന്നായിട്ടുള്ള ഡോവാണ്. ചെറിയൊരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഷുഗറിൻ്റെ പൊടി ഇടുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് മതി നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മുടെ നെയ്യെല്ലാം ഉരുകി ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഷുഗറിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെടുക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവൂ. ഞാൻ എടുത്തതിനനുസരിച്ചാണ് ഇപ്പോൾ ഒരു രണ്ട് സ്പൂണ് രണ്ടര സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് സപ്പോർട്ട് തരണം. നമ്മുടെ ഡോവിടെ ചെറിയ തോതിൽ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, അല്പനേരം മതി കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെർമിസെല്ലിയുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മുടെ ആ കാഷ്നട്ടിൻ്റെയും പിസ്താടെ എല്ലാം പൊടിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, ഒരുപാട് പൊടിഞ്ഞിട്ടില്ല. ഈന്തപ്പഴവും എല്ലാം ഇട്ട് ഈന്തപ്പഴം മുറിച്ചിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കൂട്ട് അങ്ങോട്ട് കുറച്ചിട്ട് കൊടുത്തേ, മൊത്തം ഇട്ടില്ലേ. നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ തീ ഇവിടെ ഓഫ് ചെയ്യുകയാണ്, ഇതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ഇതിൽ തന്നെ വെക്കരുത്, വെച്ചാൽ കരിഞ്ഞു പോകും. അപ്പം നമുക്ക് വേറെ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കാം. നമ്മുടെ കുനാഫയുടെ ഡോവയുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മീഡിയം, ഒരു മുക്കാലായിട്ടേ ഉള്ളൂ. നമുക്ക് കളർ നോക്കുമ്പോൾ അങ്ങനെ ബ്രൗൺ ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, ഒരു ഗോൾഡൻ കളറേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞാനൊരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങളെടുക്കുന്ന സാധനത്തിനനുസരിച്ച് എടുക്കുക വിപ്പിംഗ് ക്രീം. അത് നമുക്ക് ഒന്നീ ബിസ്ക്വറ്റോ, അത് ഞാനിപ്പോൾ ബീറ്ററും കൊണ്ടാണ് അടിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാവും. ബിസ്ക്കുണ്ടാകുമ്പോൾ ഇച്ചിരി നേരം ഒന്ന് അടിച്ചാലേ അതൊന്ന് തിക്കായി വരത്തുള്ളൂ. പിന്നെ ഷുഗർ അതിനകത്ത് ആഡായെങ്കിൽ നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യേണ്ട, ഇല്ലെന്നുണ്ടെങ്കിൽ അല്പം ഷുഗറോട് ഇട്ടാൽ പെട്ടെന്നത് സെറ്റായി കട്ടിയായിട്ട് വരും. പിന്നെ ഒരു നോർമൽ പരുവത്തിൽ നമുക്ക് ആക്കിയാൽ മതി. ഒത്തിരി അങ്ങ് ലൂസായിട്ട് പോയാൽ നമുക്കത് എടുത്ത് വെച്ചാലത് നല്ല പെർഫെക്റ്റായിട്ടിരിക്കത്തില്ല. അപ്പോൾ നമുക്കത് അടിച്ച് ഒരു മുക്കാൽ ബട്ടർ ഞാൻ ഈ പാത്രത്തിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡോ ആദ്യം അടിയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറിയ തോതിൽ ഡോവ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനത്തിൽ വേണ്ട, നമ്മൾ അടുത്ത പാത്രത്തിനനുസരിച്ച് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഒരുപോലെ അത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗവും ഒരുപോലെ ലെവലാക്കി അതിനൊന്ന് ചെറിയ തോതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഒത്തിരിയൊന്ന് ഇതാക്കേണ്ട ഒരു പരുവത്തിന് നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് തണുപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കണം. അന്നേരം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു ലെയറ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയറ് സെറ്റ് ചെയ്യാം. നമുക്കിതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമേൽ അല്പമിട്ട് ചെറിയൊരു ലെയറാക്കി കൊടുക്കാം. നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ലെയറായിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം അടിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് സെക്കൻഡ് ലെയറ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കനത്തിലൊന്നും വേണ്ട, നമുക്ക് ആ ഇട്ടതിൻ്റെ മേലെ ഒന്ന് റെഡിയാക്കിയെടുത്താൽ മതി. നമുക്ക് ലെവലാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒട്ടും കുനഫ ഡോ കാണാത്ത രീതിയിൽ എല്ലായിടത്തും ഒരേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താലും നല്ലതായിട്ട് ഇരിക്കും. ഇപ്പോൾ നമ്മൾ പുഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളിത് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് 2 മണിക്കൂറോ എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനനുസരിച്ച്, ഒരു ഓവർ നൈറ്റ് ഇരുന്നാൽ അത്രയും നല്ലത്. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം. ഞാനിപ്പോൾ ഒരു ലെയറ് ചെറിയ തോതിലിട്ടു. ഇനി അടുത്ത കുനാഫയുടെ ലെവലാക്കി കൊടുക്കണേ. ഒരേപോലെ തന്നെ എല്ലായിടവും ലെവലാക്കി കൊടുത്തു. നമ്മൾ പൊടിച്ച് വെച്ച കാഷ്നട്ടും നമ്മുടെ ആ ഒരു കൂട്ട് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇന്തപ്പഴവും എല്ലാം കൂടി പൊടിച്ചിട്ടത് നമുക്കൊരു, അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്കൊരു കടിക്കാനും നല്ല ടേസ്റ്റായിട്ടിരിക്കും. ചെറിയ തോതിൽ ഒരുപാടൊന്നും വേണ്ട, അല്പം ആ മണ്ടല എല്ലായിടത്തും ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. അത് ചവയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതിന്. ഓക്കെ, ഇനി നമുക്ക് കുനാഫയുടെ ഡോവ് ഇട്ട് കൊടുക്കാം. ഞാൻ വീണ്ടും കുനാഫയുടെ ഡോവ് അല്പം എല്ലായിടത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലായിടവും ഒരുപോലെ ആക്കി സെറ്റ് ചെയ്യണം. നിങ്ങളെടുക്കുന്ന പാത്രത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാനിപ്പോൾ ഇച്ചിരി വലുതായ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ഇത് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളെടുക്കുന്നതിനനുസരിച്ച് എല്ലായിടവും ഇട്ട് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരേപോലെ കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ലെയറ് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം കൊണ്ട് ചെയ്ത് കൊടുക്കാം. ലെയറ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. എല്ലായിടവും ഒരുപോലെ തന്നെ എല്ലായിടവും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞരപ്പാക്കി കൊടുക്കണേ. ലെവലാക്കി എല്ലായിടവും ഒരുപോലെ തന്നെ കൊടുക്കണം. ഇതിലേക്ക് ഞാൻ അല്പം ഈ ഡോ ഒന്ന് ഒരു ഡെക്കറേഷന് വേണ്ടി ഈ സൈഡിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഡെക്കറേഷന് വേണ്ടിയേ ഉള്ളൂ, ഇത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്പം എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കണം. ഇതൊരു ഡെക്കറേഷന് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ ഇത്രയും ചെയ്ത് സെറ്റ് ചെയ്താലും അത് നല്ല നീറ്റായിട്ട് തന്നെ ആയിരിക്കും. ടേസ്റ്റും നല്ല അടിപൊളിയായിട്ടിരിക്കും. പിന്നെ ഇതൊരു കാണാനൊരു ഭംഗിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതൊന്ന് ചെറിയ തോതിലൊന്ന് ലെവലാക്കി കൊടുക്കാമേ. ഇതിലേക്ക് ഞാൻ ഒരു ഡെക്കറേഷന് വേണ്ടി അല്പം ഡ്യൂട്ടി ഫ്രൂട്ടിയുടെ ചെറി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണാൻ ഭംഗിയെന്നേ ഉള്ളൂ ഇതൊക്കെ, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമുക്കല്ലാതെ തന്നെ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ പിടി പിടിക്കുമ്പോൾ നല്ലൊരു കളർഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്താൽ, ഏതൊക്കെ കളറുണ്ടല്ലോ നിങ്ങൾക്ക് അതിനനുസരിച്ച്, അതിന് ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പിസ്തായോ ബദാമോ എന്ത് വേണേലും ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ചെറിയൊരു കളർഫുള്ളായിക്കോട്ടെ എന്ന് ഓർത്ത് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെക്കറേഷൻ ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്വഭാവം കഴിക്കുന്നതിന് അത്ര ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നൊരു ഡെക്കറേഷന് വേണ്ടി ഇടുന്നേ ഉള്ളൂ.
അല്പം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒരു ചെറിയ എടുത്ത് ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ ഒരു ഡെക്കറേഷൻ്റെ ഭാഗമെന്നേ ഉള്ളൂ, മറ്റൊന്നുമില്ല. ഇതൊക്കെ ഒരു ഡെക്കറേഷനേ ഉള്ളൂ കേട്ടോ, അല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല. പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുഡിംഗാണ്. ഇത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഓവർ നൈറ്റാണ് വെക്കുന്നത് സെറ്റ് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഒരു 2 മണിക്കൂർ വെച്ചാലും ഇത് സെറ്റാവും, പക്ഷേ ഞാൻ ഒരു ഓവർ നൈറ്റാണ് വെക്കുന്നത്. എന്നിട്ട് നമുക്ക് പിന്നെ ഇതിനെ കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ പുഡിംഗ് ഇവിടെ ഞാൻ ഓവർ നൈറ്റ് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വെള്ളത്തിൻ്റെ തുള്ളികളൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് ഞാൻ കാണിക്കാം. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്പം നേരം ഞാൻ പുറത്ത് വെച്ചിരുന്നു, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കട്ടിയായിട്ടിരിക്കും. എന്നിട്ട് ഞാനിത് മുറിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി പുടി, കാണാനും ഭംഗിയാണ്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ് കേട്ടോ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ഞാനിത് ചെറിയ കട്ട് ചെയ്ത് ഞാൻ എടുക്കുകയാണ്. നല്ല അടിപൊളി പുഡിംഗാണ്, നല്ല അടിപൊളി വിപ്പിംഗ് ക്രീമും എല്ലാം കൂടി നല്ല സൂപ്പറായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇവിടെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മുടെ പുഡിംഗ് ഇരിക്കുന്നത്. സൂപ്പർ പുഡിംഗാണ്, നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൻ വരും, അതിലൊന്ന് ഓണെന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയിടണം. എന്നാലേ ഞാൻ ചെയ്യുന്ന വീഡിയോസ് അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. താങ്ക് യു.